സ്ത്രീയെ സംബന്ധിച്ച് ഫാമിലിയിൽ നിന്ന് കിട്ടുന്ന ഒരു സപ്പോർട്ട് എന്ന് പറയുന്നത് വലുതാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ അവർ നമുക്ക് തരുന്ന ഒരു ബലം ഉണ്ടല്ലോ, ആ ഒരു കോൺഫിഡൻസ്, അമ്മ ചേരുന്നു ഞങ്ങൾ ഞങ്ങളുടെ കാര്യം നോക്കാം എന്ന് പറയുമ്പോൾ ഉണ്ടാവുന്ന ഒരു അമ്മയ്ക്ക് ഉണ്ടാവുന്ന ഒരു കോൺഫിഡൻസ്, അതാണ് ശരിക്കും എനിക്ക് ഓരോ സംരംഭം തുടങ്ങാനുള്ള ഒരു ഊർജം തരുന്നത്. അതുമാത്രമല്ല, ഈ ഒരു സമയത്ത് എനിക്ക് എന്നെ കഴിയുന്ന കുറച്ച് ഇത്ര എന്താ പറയുക, ഞങ്ങളുടെ കൂടെ നിൽക്കുന്ന ഷെഫാണ് എൻ്റെ കൂടെ അവിടെ ഉണ്ടായിരുന്നതാണ്, അവർക്കൊക്കെ എനിക്ക് ജോലി കൊടുക്കാൻ പറ്റുക. വെച്ചാൽ പെട്ടെന്നൊരു നമുക്കൊരു പ്രയാസം വന്നപ്പോഴത്തേന് എല്ലാവരും ജോലി പോയി. അപ്പോൾ എനിക്ക് കഴിയുന്നത്, എന്നെ കൊണ്ട് കഴിയുന്ന ഒരാൾക്കെങ്കിലും ഒരാൾ എനിക്ക് ജോലി കൊടുക്കാൻ പറ്റുക എന്ന് പറയുന്നത് ദൈവാനുഗ്രഹിച്ച് ദൈവത്തിൻ്റെ ഗ്രഹം കൊണ്ട് ചെയ്യാൻ പറ്റുന്നതേ വലിയൊരു കാര്യമുണ്ട്. അപ്പോൾ അല്ല അവരുണ്ട് എന്താണ് അമ്മയുടെ പുതിയതിനെ കുറിച്ച് മക്കൾക്ക് പറയാനുള്ളത്? അതെ, നമ്മുടെ ട്രിവാൻഡ്രത്തും ഉണ്ടായിരുന്നു, ഇപ്പോൾ കൊച്ചിയിലും ഉണ്ട്. നമ്മുടെ എല്ലാവർക്കും ഫുൾ സപ്പോർട്ട് ഈ കൊച്ചിന് കൊടുക്കണം. എല്ലാവരും ഓർഡർ ചെയ്ത് നല്ല ഭക്ഷണമാണ്. ഇതുപോലൊരു ഫോട്ടോ ആയിട്ട് ഒരാൾ മിസ്സിംഗ് ഉണ്ട്. ഇതുപോലൊരു ഫോട്ടോയാണ് ഭയങ്കരമായിട്ട് വൈറലായിട്ട്. അപ്പോൾ എല്ലാവരും ഇപ്പോൾ ഇതിലുള്ള ഒരാളൊഴികെ ബാക്കി എല്ലാവരും ഉണ്ട്. അപ്പോൾ എന്ത് തോന്നുന്നു ആ വൈറലായതിനെ കുറിച്ചിട്ട്? വൈറലാവുന്നല്ല, ആ ഫോട്ടോ കുറേ നാളായി നമ്മൾ ഗ്രൂപ്പ് ഫോട്ടോ വന്നിട്ട്. അപ്പോൾ ഗ്രൂപ്പ് ഫോട്ടോ ഇടുന്നതാണ് അത് സോഷ്യൽ മീഡിയയിൽ ഇട്ടത്. പക്ഷേ അതിൻ്റെ റെസ്പോണ്ട് കണ്ടപ്പോൾ ഞങ്ങൾ അത്രത്തോളം സ്നേഹമുള്ള ഞങ്ങൾ എത്ര സ്നേഹിക്കുന്നു എന്ന് മനസ്സിലായി. ആ സ്നേഹം ബ്ലെസ്സിങ്സ് എപ്പോഴും ഉണ്ടാവണേ എന്ന് മാത്രമേ. മൂത്താളിങ്ങനെ എൻ്റെ കൂടെ അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, പിന്നെ വേറെ രണ്ട് ഫിലിം അസോസിയേറ്റ് വർക്ക് ചെയ്തു. അവൻ്റെ ഒരു ആഗ്രഹമാണ്, ഞാനും അങ്ങനെ കുഞ്ഞിൽ ആഗ്രഹിച്ചിട്ട് ഞാൻ കയറിയത്. അപ്പോൾ ആ പാഷൻ ഒരിക്കലും ഞാൻ കഴിയത്തില്ല. അവരെന്ത് ഇഷ്ടപ്പെടുന്നു അതങ്ങ് അവർ ആയിക്കോട്ടെ. എല്ലാ സപ്പോർട്ടും അതെ അതുകൊണ്ടാണല്ലോ, നിങ്ങളുടെ ആഗ്രഹം നിങ്ങൾ തടയാൻ പാടില്ല. ഇന്ന സ്ഥലത്തേ പോകാവും എന്ന് നിങ്ങൾ പറയുന്നില്ല. അവരവരുടെ ഇഷ്ടത്തിനാണുണ്ട്. ഞാനൊക്കെ അങ്ങനെയല്ല വന്നത്, അമ്മ അച്ഛനും എന്നെ സപ്പോർട്ട് ചെയ്തില്ലേ, നിനക്ക് ഇഷ്ടമുള്ളത് നീ ചെയ്യുന്നില്ല. അതേപോലെ സ്പെഷ്യൽ ഇഷ്ടം പോലെ ഉണ്ട്. ബിക്കോസ് നമ്മുടെ ഷെഫ് അദ്ദേഹത്തിന് നല്ല നല്ല സ്പെഷ്യൽസ് ഒക്കെ നല്ലോണം അറിയാം. പിന്നെ ഞാൻ പറഞ്ഞില്ല, എനിക്ക് പെട്ടെന്ന് റെസിപ്പി തോന്നുമ്പോൾ വീക്കെൻഡിൽ നമ്മളൊരു സ്പെഷ്യൽ ഓഫർ എന്ന് പറഞ്ഞിട്ട് അന്നേരം നമ്മൾ പഠിക്കുന്ന ഏതെങ്കിലും സിഗ്നേച്ചർ ഡിഷ് പോലെ കൊടുക്കാമെന്ന് വിചാരിക്കുന്നു. ദൈവാനുഗ്രഹിച്ച് നമുക്ക് എല്ലാ മക്കളും പ്രിയപ്പെട്ടതല്ല, അതുപോലെ എൻ്റെ എല്ലാ കറിയും എനിക്ക് എപ്പോഴും പ്രിയപ്പെട്ടതാണ്. അപ്പൊ എനിക്ക് നേരത്തെ പറഞ്ഞ പോലെ ഞാൻ എൻ്റെ കുടുംബത്തിനെ പോലെ കരുതുന്നതാണ് എൻ്റെ പ്രീതി. അപ്പൊ അതുപോലെ അവർക്കും എൻ്റെ കയ്യിലെ സ്വാദ് എത്തട്ടെ, ദൈവാനുഗ്രഹിച്ച് നല്ലതായിട്ട് പോട്ടെ എന്നും ആഗ്രഹിക്കുന്നു.